ത്രേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നലെ എത്തിയോപ്യയിലെ വനത്തിന് നടുവിൽ ഇപ്പോൾ നടക്കുന്ന ആശ്രമത്തിൻ്റെ കാര്യം ചിന്തിച്ചു. ചെറുപ്പകാലത്തെ ഡെസർട്ട് ഫാദേഴ്സ് അഥവാ മണരാരണ്യത്തിലെ സന്യാസിമാരെക്കുറിച്ചുള്ള ഒരു സംഭവം ഞങ്ങളുടെ വികാരിയായിരുന്ന വലിയച്ഛൻ പറഞ്ഞു ഓർക്കുന്നു, കരിങ്ങണാമറ്റത്തിലെ അച്ഛൻ. ആ കാലത്ത് സ്ഥിരം വനത്തിലും മണരാരണ്യത്തിലും താമസിച്ച സന്യാസിമാരും എന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസിമാരും ഉണ്ടായിരുന്നു അത്രേ. ഒരിക്കലൊരു യാത്ര ചെയ്തിരുന്ന സന്യാസി ഒരു അത്ഭുത കാഴ്ച കണ്ടു. പത്ത് വിടർത്ത് നിൽക്കുന്ന പാമ്പ്, അതിന് കീഴിൽ വെയിലിൻ്റെ ചൂടിൽ നിന്ന് രക്ഷ നേടാനിരിക്കുന്ന തവള. പാമ്പിൻ്റെ മുമ്പിൽ ഒരു തവള വന്നുപെട്ടാൽ എന്ത് അനുഭവമായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം പ്രാർത്ഥനാപൂർവം അന്വേഷിച്ചപ്പോൾ താൻ യാത്ര ചെയ്യുന്നത് വിശുദ്ധനായ യുഹാനോൻ്റെ ആശ്രമത്തിന് സമീപം കൂടിയാണ് എന്ന് മനസ്സിലായി. ആ സന്യാസി മുൻപേ കേട്ടിരുന്നു ആ ആശ്രമത്തെക്കുറിച്ച്. ആ ആശ്രമ പരിസരത്ത് എല്ലാ ജീവികളും ഏതെന്നത് അനുഭവത്തിലായിരുന്നു അത്രേ. അന്ന് അച്ഛൻ പറയുമ്പോൾ വെറും കഥ മാത്രമായി തോന്നിയത്. എത്യോപ്യയിലെ സംഭവം നേരിൽ അറിയുവാൻ കഴിഞ്ഞപ്പോൾ അത് മഹാത്ഭുതമായി തോന്നി. ആ യാത്ര ചെയ്യുന്ന സന്യാസിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ തവളയും പാമ്പും തനിക്ക് ആ സിദ്ധൻ്റെ ആശ്രമത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതിനർത്ഥം യാത്ര ചെയ്യുന്ന സന്യാസിയും ദൈവാത്മ പ്രേരിതനാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ അല്ലാത്തവർ അവിടെ പ്രവേശിച്ചാൽ, അതായത് നെഗറ്റീവ് എനർജി ഉള്ളവർ അവിടെ പ്രവേശിച്ചാൽ അവിടെയും അന്ധചിത്രം ഉണ്ടാകും. ഭാരതീയ ജ്യോതിഷ പണ്ഡിതനായ വരാമഹിരൻ പ്രകാരം പറയുന്നുണ്ട്, രാക്ഷസ ബുദ്ധി, വക്രബുദ്ധി, കള്ളത്തരം, അഹങ്കാരം, അഹമ്മതി, മടി, അലസത, ചതി, നുണ, ഏഷണി, അസൂയ, കുശുംബ, ഞാനെന്ന വികാരം മുതലായ വികാരങ്ങളുള്ളവരെ വീട്ടിൽ കയറ്റരുതത്രേ. അവർ നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കും. അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ പോവുകയും അരുത്. അങ്ങനെയുള്ളവർ കുടുംബത്തിലും സമൂഹത്തിലും വന്നു ചേരുന്നത് കൊണ്ടാണ് ഭവനങ്ങളിലും സമൂഹത്തിലും ദൈവരാജ അനുഭവം നഷ്ടപ്പെടുന്നത്. നാമായിക്കൊണ്ട് എവിടെയും നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുവാൻ ഇടവരരുത്. ദൈവാത്മാ വസിക്കുന്ന ഇടവും കുടുംബവും ആയിരിക്കേണ്ടേ നാം ആയിരിക്കുന്ന ഇടങ്ങൾ. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ പാർപ്പന ഉത്തമ മന്ദിരമാക്കി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ ഹൃദയവും മനവും ചിന്തയും നിന്റെ ആത്മാവിനാൽ സ്ഫുടം ചെയ്തതായി തീരണമേ. ഞങ്ങളെന്നാളും നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ സംഗതിയാക്കണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.